ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒക്ടോബർ 12 തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഡെയിലി അപ്ഡേറ്റിലേക്കും എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷനുകൾ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യം കോവിഡ് കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് സംസ്ഥാനത്ത് 6996 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 66702 സാമ്പിളുകൾ മാത്രമാണ് പരിശോധിച്ചിട്ടുള്ളത്. 16576 പേർ നെഗറ്റീവായി. നിലവിലുള്ള രോഗികൾ 1,01,419. നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയ സീറോ പ്രിവിലിയൻസ് സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഉയർന്ന സീറോ പോസിറ്റിവിറ്റി ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 82.6% പേർക്ക് ആൻറ്റിബോഡി ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ നിന്ന് 18 വയസ്സ് കഴിഞ്ഞ 4429 പേരുടെ സാമ്പിളുകളാണ് സീറോ പ്രിവിലൻസ് സർവേ നടത്തിയത്. ഇതിൽ 3659 പേരും പോസിറ്റീവായി എന്നുള്ള ആശ്വാസം നൽകുന്ന ഒരു കണക്കാണ് വന്നിട്ടുള്ളത്. സംസ്ഥാനത്ത് 18 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇത്രയും രോഗപ്രതിരോധ ശേഷിയുള്ള ആൻറ്റിബോഡി കണ്ടെത്തിയത് ഒന്നെങ്കിൽ രോഗം വന്നു മാറിയതാവാം, അല്ലെങ്കിൽ വാക്സിൻ സ്വീകരിച്ചതുകൊണ്ടാവാം. സംസ്ഥാനത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആളുകളെല്ലാം 18 വയസ്സ് കഴിഞ്ഞ ഏകദേശം ആളുകളെല്ലാം വാക്സിൻ സ്വീകരിച്ച് ഒരു ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവാം ഈ ഒരു ആൻറ്റിബോഡി വന്നിട്ടുള്ളത്. കോവിഡിനെ കേരളത്തിൽ നിന്ന് പേടിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാകുന്നു എന്നുള്ള ഒരു കണക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അറിയിപ്പാണ് പറയുന്നത്. ഈ ഒക്ടോബർ മാസം മുതൽ പുതിയ ഒരു വിഹിതം കൂടി റേഷൻ കട വഴി വിതരണം ചെയ്തു തുടങ്ങുകയാണ്. അതായത് ഈ മാസം മുതൽ അടുത്ത 3 മാസത്തേക്ക് ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ മണ്ണെണ്ണയുടെ വിതരണമാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത്. വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 8 ലിറ്റർ കണക്ഷൻ ഇല്ലാത്ത വീടുകൾക്ക് 8 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക. ഇതിൽ 4 ലിറ്റർ മണ്ണെണ്ണ ഒക്ടോബർ മാസത്തിലും 4 ലിറ്റർ മണ്ണെണ്ണ നവംബർ മാസത്തിലും വാങ്ങേണ്ടതാണ്. വൈദ്യുതീകരിച്ച വീടിന് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 ലിറ്ററും നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1.5 ലിറ്ററും മണ്ണെണ്ണയാണ് ലഭിക്കുക. റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ ആ ഒരു മണ്ണെണ്ണ വാങ്ങാവുന്നതാണ്. ലിറ്ററിന് 47 രൂപയാണ് നൽകേണ്ടി വരിക. ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം സജീവമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഹിതങ്ങളും പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് സ്കൂളുകൾ വഴിയുള്ള അരിയുടെയും ഭക്ഷ്യകിറ്റിൻ്റെയും വിതരണം സജീവമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിന് 2 കിലോയും LP വിഭാഗത്തിന് 6 കിലോയും UP വിഭാഗത്തിന് 8 കിലോ അരിയുമാണ് ലഭിക്കുക. LP പ്രീ പ്രൈമറി വിഭാഗത്തിന് 500 രൂപയുടെ ഭക്ഷ്യകിറ്റും UP വിഭാഗത്തിന് 800 രൂപയുടെ ഭക്ഷ്യകിറ്റും ഉണ്ടാകും. LP പ്രീ പ്രൈമറി വിഭാഗത്തിന് 1/2 കിലോ തോരപ്പരിപ്പ്, 1/2 കിലോ ചെറുപയർ, 1/2 കിലോ ഉഴുന്ന്, 1 ലിറ്റർ വെളിച്ചെണ്ണ, 1 കിലോ രാഗി, 1 കിലോ വറുത്ത റവ, ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാകുക. UP വിഭാഗം കുട്ടികൾക്ക് ഇതേ സാധനങ്ങൾ തന്നെയാണ് ലഭിക്കുക. പക്ഷേ ചെറുപയർ, തൂരപ്പരിപ്പ്, ഉഴുന്ന് ഇവ ഓരോ കിലോയും വെളിച്ചെണ്ണ 2 ലിറ്ററും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ എല്ലാ കിറ്റിലും കപ്പലണ്ടി മിഠായി അല്ലെങ്കിൽ കടല മിഠായി, അത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടാകും. 30 രൂപ പ്രിൻ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പാക്കറ്റ് റേഷൻ കട വഴി ഓണത്തിന് ചോക്ലേറ്റ് വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അതിന് പകരമായിട്ടാണ് ഇത് സ്കൂൾ കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടാത്ത ആളുകൾക്ക് ഉടനെ ഇത് ലഭിക്കുന്നതാണ്. ലോഡ് ഷെഡിംഗ് പവർ കട്ട് ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ഇന്ന് അവലോകന യോഗമുണ്ടായിരുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്നുണ്ട് എങ്കിലും ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഉണ്ടാകില്ല എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. 400 മെഗാവാട്ടിൻ്റെ കുറവ് വന്നാൽ പ്രതിസന്ധി ഉണ്ടാകും. കേന്ദ്ര പൂളിൽ നിന്നുള്ള കുറവ് കാരണം പ്രതിദിനം സംസ്ഥാനത്ത് 100 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ട്. ഇതുവഴി സംസ്ഥാനത്തിന് ദിനം പ്രതി 2 കോടിയുടെ അധിക നഷ്ടം ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. തൽക്കാലം ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഉണ്ടാവുകയില്ല എന്നാണ് വൈദ്യുതി മന്ത്രി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പ്രതിസന്ധി തുടർന്നാൽ അത് ആലോചിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിന്നുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റു വീഡിയോകളിലൊക്കെ